ഹായ് ഫ്രണ്ട്സ്, ആലിയസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഓണസദ്യയ്ക്കും ഊണിനും ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചിയുടെ റെസിപ്പിയാണ്. ഇഞ്ചിപ്പുളിക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമുള്ളത് ഇഞ്ചിയും പുളിയും തന്നെയാണ്. വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള 250 ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയുമാണ്. പുളിയിഞ്ചി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് പുളി പിഴിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് അതിൽ 100 ഗ്രാം പുളി ചേർത്ത് കൊടുക്കണം. ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ചൂടുവെള്ളത്തിൽ കിടക്കുമ്പോൾ പുളിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വരും. ഇനി കൈ കൊണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. പുളിയിഞ്ചി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 6 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ചേർക്കണം. 1/2 കിലോ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 2.5 കപ്പ് ഇഞ്ചി ഉണ്ടാവും. അപ്പോൾ വളരെ നൈസായിട്ട് അരിഞ്ഞാലേ നമുക്ക് ഇഞ്ചിക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന 7 പച്ചമുളകും പിന്നെ ഒരു 15 ചെറിയുള്ളിയും 3 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതോടൊപ്പം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഞാൻ 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ടോട്ടൽ 1/2 കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഇഞ്ചി നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇഞ്ചി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇഞ്ചിക്കറിക്ക് ഒരു കയ്പുണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ നല്ല ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതിയാവും. അതോടൊപ്പം 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം എണ്ണയിലിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതോടൊപ്പം നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ചേർത്തതിന് ശേഷം ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. പുളിവെള്ളം ഒഴിച്ചു കഴിഞ്ഞ് നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ ഇതൊരു മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം 10-15 മിനിറ്റ് നേരം കുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ടാവും, അതിൻ്റെ വെള്ളമൊക്കെ പകുതി വറ്റിയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/4 കപ്പും 2 ടേബിൾ സ്പൂൺ അധികം ശർക്കരയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളവന്നതിന് ശേഷം 5 മിനിറ്റ് നേരത്തേക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിട്ട് വരും. ശരിക്കും ഇത് 2 ദിവസം കഴിയുമ്പോഴാണ് ഇഞ്ചിപ്പുളിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.